പ്രേക്ഷകർക്ക് മസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളെ ആവശ്യമുണ്ടോ തെളിവ് സഹിതം അറിയാവുന്നതിനെ കുറിച്ചാണ്. ഇഷ്ട വ്യക്തിയെ കുറിച്ച് മനസ്സിലോർത്ത് ആദ്യം കാണുന്നൊരു പരി തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് രണ്ട് പരിധികൾ നൽകിയിരിക്കുന്നു, ഇഷ്ടമുള്ള പരി തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ തത്ത എന്ന പൈൽ തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തിക്ക് നിങ്ങളെ ആവശ്യമുണ്ടോ, ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് നോക്കാം. മനസ്സിൽ അധികമാരുമായി ബന്ധം കൂടാത്ത അല്ലെങ്കിൽ ബന്ധം കൂടാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. ആ വ്യക്തിയെ സംബന്ധിച്ച് മനസ്സ് തന്നെ മറ്റാരുടെ മുമ്പിലും അധികമായി തുറക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിയുക, ജീവിതത്തിലെ നഷ്ടങ്ങളും ജീവിതത്തിലെ ലാഭങ്ങളും ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ എന്തുമായാലും അത് സ്വയം അനുഭവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അധികം ആൾക്കാരുമായി ബന്ധമില്ല, അധികം സൗഹൃദങ്ങളില്ല, അധികം പങ്കുവെക്കലുകളൊന്നുമില്ല. പക്ഷേ മനസ്സിൽ നിങ്ങൾ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളോട് പോലും പലപ്പോഴും പറയാൻ ആഗ്രഹിക്കാതിരിക്കുമ്പോഴും നിങ്ങളോട് പോലും കൂടുതലായൊന്നും പറയാൻ ആഗ്രഹിക്കാത്തപ്പോഴും ഹൃദയത്തിൽ എപ്പോഴും നിങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മനസ്സിലെപ്പോഴും നിങ്ങളെ കണ്ട് നിങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി തന്നെയാണ് ആ വ്യക്തി. മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തി നിങ്ങൾക്കൊരു സ്ഥാനം നൽകിയിട്ടുണ്ട്. പലപ്പോഴും അത് അമിതമായി അവകാശപ്പെടാതെ അമിതമായി അതിനെക്കുറിച്ച് പറയാതെയൊക്കെ ഇരിക്കുമ്പോഴും മനസ്സിൽ നിങ്ങൾക്ക് എപ്പോഴും ആ വ്യക്തി ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട്. ജീവിതത്തിൽ തൻ്റെ ബുദ്ധിമുട്ടുകളും തൻ്റെ കഷ്ടപ്പാടുകളും തൻ്റെ മനസ്സിലിരിപ്പുകളും അധികം ആരും അറിയണ്ട എന്ന് ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തി. എല്ലാം ഉള്ളിലൊതുക്കി എല്ലാം മനസ്സിലൊതുക്കി കടന്നു പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികൾ ഒരുപാട് പ്രശ്നങ്ങൾ ആ വ്യക്തിയെ ബാധിക്കുകയും കടന്നു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും തളരാത്ത ഒരു മനസ്സുമായിട്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോയിട്ടുള്ളത്. ജീവിതം ആ വ്യക്തിക്ക് നൽകിയ ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും അത് തൻ്റെ വിധിയാണെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകാനാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. നിങ്ങളെ മനസ്സുകൊണ്ട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അത് എപ്രകാരം പ്രകടിപ്പിക്കണമെന്ന് പോലും അറിയാതെ എപ്രകാരം നിങ്ങളിലുള്ള സ്നേഹത്തെ എങ്ങനെ ഏത് വിധേന പറയണമെന്ന് അറിയാത്ത ഒരു വ്യക്തി. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും തന്നെ കീഴടക്കുമ്പോഴും അതൊക്കെ തൻ്റേത് മാത്രമായി താൻ മാത്രം അത് അനുഭവിച്ചാൽ മതി, താനല്ലാതെ മറ്റാരും അത് അറിയണ്ട എന്ന് കരുതുകയാണ്. പലപ്പോഴും നിങ്ങളോടത് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കാറുണ്ട്, എങ്കിലും നിങ്ങളെ കൂടി വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി അതും മനസ്സിലൊതുക്കുന്നു. ജീവിതത്തിൽ ആട്ട്യത്തത്തോടെ ജീവിക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതിലൊരിക്കലും ഒരു കുറവ് വരുത്താൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ഒരു ദുഃഖവും ഉണ്ടാകാതിരിക്കാനും ഒരു ദുഃഖവും നിങ്ങളെ ബാധിക്കാതിരിക്കാനും ആ വ്യക്തി എപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങളെന്നും വലിയ ശക്തിയിലുണ്ട്, നിങ്ങളെ അല്ലാതെ മറ്റാരെയും ആ വ്യക്തിക്ക് ഇഷ്ടമില്ല, നിങ്ങളെ മാത്രം സ്നേഹിക്കുന്ന ഒരു മനസ്സുമായിട്ടാണ് ആ വ്യക്തി ജീവിക്കുന്നത്. ആ വ്യക്തിയുടെ മനസ്സിൽ എന്നും നിങ്ങളോടൊത്തുള്ള നല്ല ദിനങ്ങൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളോടൊപ്പം മാത്രം ജീവിതം ചെലവഴിക്കാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നു. എന്നും നിങ്ങളെ ആ വ്യക്തിക്ക് വേണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് രണ്ടാമത്തെ പൈലായ ഹൃദയ ചിഹ്നം പൈലായ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളെ മാത്രം വേണം, നിങ്ങളെ കിട്ടിയേ തീരൂ എന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ള ഒരു ആഴത്തിലുള്ള പ്രണയത്തിന് അടിമയാണ് ആ വ്യക്തി. മറ്റാർക്കും നൽകാൻ കഴിയാത്ത സംതൃപ്തി നിങ്ങൾ ആ വ്യക്തിക്ക് നൽകുന്നു, അത് മാനസികമായിട്ടാണെങ്കിലും എന്തെല്ലാം തരത്തിലാണെങ്കിലും. നിങ്ങളെ കാണുന്ന മാത്രയിൽ തന്നെ സ്നേഹത്തോടെ ആ വ്യക്തി അടുത്തു വരുന്നു. നിങ്ങളുടെ വാക്കും പൊരുളും നിങ്ങളുടെ ചിരിയും നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ ഉപദേശവും എല്ലാം ആ വ്യക്തിക്ക് വളരെ വലുതാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നെന്നും നിങ്ങൾക്കായി ഒരു കൂട് ആ വ്യക്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നിങ്ങൾ മാത്രമാണ്, നിങ്ങൾക്ക് പകരമായിട്ട് ആര് വന്നാലും
ആരെയും അംഗീകരിക്കാത്തൊരു മനസ്സാണ് ആ വ്യക്തിക്കുള്ളത്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് എന്നെന്നും ചേക്കേറി എന്നെന്നും അവിടെ ഒളിച്ചിരിക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളല്ലാതെ മറ്റാരെയും ഉൾക്കൊള്ളാനും ആ വ്യക്തിക്ക് കഴിയില്ല. ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതെല്ലാം ആ വ്യക്തിക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നു. എല്ലാവരും കാണുകയും എല്ലാവരും കേൾക്കെ അങ്ങനെ മറകളൊന്നുമില്ലാതെ നിങ്ങളെ സ്നേഹിക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഒരു മറയും ഒരു ആൾ കണ്ടാൽ അങ്ങ് എങ്ങനെ തോന്നുന്നു അങ്ങനെയുള്ളൊരു ചിന്താഗതി ആ വ്യക്തിക്കില്ല. ഈ ലോകം മുഴുവനും കണ്ടോട്ടെ, ഈ ലോകം മുഴുവനും കേട്ടോട്ടെ, ഈ ലോകം മുഴുവൻ അറിഞ്ഞോട്ടെ എനിക്കെൻ്റെ വ്യക്തിയോടുള്ള ഇഷ്ടം, അതിൽ അഭിമാനം കൊള്ളുകയാണ് ആ വ്യക്തി. നിങ്ങളോടുള്ള ഇഷ്ടത്തിന് അത്രത്തോളം വില അകൽ ആ വ്യക്തി കൽപ്പിക്കുന്നു. ലോകത്ത് എന്തിനേക്കാളും വലുതായി നിങ്ങളെ കാണുന്നു. ലോകത്ത് നിങ്ങളെക്കാൾ വലുതായി ഒന്നുമില്ല. നിങ്ങളെ തന്നെ കണ്ടിരിക്കാനും നിങ്ങളെ തന്നെ കേട്ടിരിക്കാനും നിങ്ങളെ അറിയാനും ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും ഒക്കെ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു. എന്നെന്ന് നിങ്ങളുടെ ആളായിട്ട് മാറണം. നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ജീവിതം. നിങ്ങൾക്ക് വേണ്ടി ഏത് വലിയ റിസ്ക് എടുക്കാനും ഏത് വലിയ പ്രതിസന്ധി ഉൾക്കൊള്ളാനും വ്യക്തി തയ്യാറാണ്. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി എന്ത് കഷ്ടപ്പാടും എന്ത് വേദനകളും അനുഭവിക്കാനും എന്ത് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തിയും ആഗ്രഹവും മനസാന്നിധ്യവും ആ വ്യക്തിക്കുണ്ട്. അത് നിങ്ങളെ ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതുകൊണ്ടാണ്. മറ്റാരും നിങ്ങളെ ജീവിതത്തിൽ സ്നേഹിക്കാത്ത അത്ര ആഴത്തിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊരു ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളോടുള്ള സ്നേഹം ഒരു ഭ്രാന്ത് പിടിച്ച പോലെ സ്നേഹമാകുന്ന ഒരു വ്യക്തി. എന്തു വന്നാലും നിങ്ങളെ കണ്ടേ തീരൂ, എന്തു വന്നാലും നിങ്ങളെ കേട്ടേ തീരൂ, എവിടെ പോയാലും നിങ്ങളെക്കുറിച്ച് ഓർക്കുകയും അമിതമായി നിങ്ങൾക്കൊരു പക്ഷേ വെറുപ്പുണ്ടാകുന്ന രീതിയിൽ പോലും നിങ്ങളെ സ്നേഹിക്കുന്നു. ഏത് സമയവും നിങ്ങളെ കാണണം, നിങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കണം, നിങ്ങളടുത്തുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ആ വ്യക്തി മാറിയിരിക്കുന്നു. അത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടതാണ്. എന്നെന്നും നിങ്ങളെ കാണാനും എന്നെന്നും നിങ്ങളെ കേൾക്കാനും നിങ്ങൾക്ക് വേണ്ടി ജീവിതം പങ്കുവെക്കാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ഒരു മാത്ര നിങ്ങളെ കണ്ടില്ലെങ്കിൽ വിഷമമായിട്ട് മാറുന്നു. ഒരു ദിവസം പോലും നിങ്ങളില്ലാതെ മുന്നോട്ട് പോകില്ല. നിങ്ങളെ മനസ്സാൽ അത്രമാത്രം സ്നേഹിക്കുന്നു. ആ വ്യക്തിക്ക് നിങ്ങൾ ആവശ്യമാണോ എന്നുള്ള ചോദ്യം അപ്രസക്തമാകുകയാണ്. ആ വ്യക്തിക്ക് നിങ്ങളെ കിട്ടിയേ തീരൂ. മനസ്സറിഞ്ഞ് നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദുഃഖം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഹൃദയം പൊട്ടിപ്പോകുന്നു. അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളെ കാണുക, നിങ്ങളെ കേൾക്കുക, നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുക, നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുക, അതൊക്കെ തന്നെയാണ് ആ വ്യക്തിയുടെ ആഗ്രഹം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.